ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖല്ലേ? സുഖല്ലേ? ഇന്നിപ്പോ ഞങ്ങള് നമ്മുടെ നാട്ടിലൊരു കുളം കിട്ടോ കഴിക്കാനോ? നമ്മളെ നാട്ടിലുള്ള ഒരുവിധ ആൾക്കാരൊക്കെ നീന്തി പഠിച്ച് കുളത്തുന്ന കേട്ടോ. ഇപ്പൊ രണ്ടു മൂന്ന് സൈഡിലുള്ള ഒരു വാർത്ത കിട്ടുണ്ടാവും. ഒരു കുട്ടി, ആലപ്പുഴയിലുള്ള ഒരു കുട്ടി, ഇതേപോലെ കുളത്ത് കുളിക്കാൻ പോയിട്ട് തലച്ചോറിൽ അമീബ കയറി, അമീബ തലച്ചോറ് കാർന്ന് തിന്ന് മരണപ്പെട്ടൊരു വാർത്ത കേട്ടണോ? അതിനുശേഷം നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്കും അമ്മമാർക്കൊക്കെ ഒരു ടെൻഷൻ ആട്ടോ. ഈ കുളത്തിനും തോട്ടിലൊക്കെ കുളിക്കാൻ വിടാനൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഈ ഒരു ടൈം പറഞ്ഞാൽ സാധാരണ എല്ലാവരും ശനി ഞായറൊക്കെ സ്കൂളൊക്കെ വിട്ട് നിന്ന് കുളത്തിലൊക്കെ രാവിലെ ചാടി കളിച്ച് അങ്ങനെയൊക്കെ പോണ ഒരു ടൈമാണ് നമ്മളെ മനസ്സിലാണല്ലോ. അപ്പൊ ഗൈസ്, എന്തായാലും ഇന്ന് നമ്മൾ അമീബനെ നമ്മളെ കുളത്തിൽ നിന്ന് ചൂണ്ടട്ട് പിടിച്ച് അതിനെ റിവ്യൂ ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക്, അപ്പൊ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ ഞങ്ങളെ നാട്ടിലുള്ള കുളം കേട്ടോ. നമ്മളെ അമ്പലത്തിന്റെ ക്ഷേത്രക്കുളമാണ്. അപ്പൊ ഗൈസ്, നോർമലി അമീബേനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെ ബാക്ടീരിയ ഫംഗസ് ഒക്കെ പോലത്തെ ഒരു ഒരു എന്താ പറയാ, ഒരു തുപ്പളക്കണ്ണ ജീവിയാണ് അമീബ. അതായത് ഒരു അങ്ങനത്തെ ഒരു പാരസൈറ്റ് ആണ് അമീബ. അപ്പൊ പാരസൈറ്റ് പറഞ്ഞാല് എന്താ, ഒരു ജന്തു അത്രേ ഉള്ളൂ. നമ്മൾ ഈ ചെറിയ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടോ അമീബേനെ പറ്റിയൊക്കെ? അമീബ എന്നാൽ ഒരു ഏകകോശ ജീവിയാണെന്നൊക്കെ നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ പഠിച്ചതായിരിക്കും. ചെറിയൊരു ഓർമ്മ ഉണ്ട്, ഇവരൊക്കെ വെള്ളത്തിൽ അമീബ ഉണ്ട് പറഞ്ഞ് പേടിച്ചിരിക്കുന്ന ടീമിന് കേട്ടോ. അതായത് എന്താ പറയാ, കൈയും കാലും അണ്ടിങ് ഇണ്ടി ഒന്നും ഇല്ലാത്തൊരു അലുവകഷ്ണം പോലത്തെ ഒരു ജീവി, അതാണ് അമീബ. എന്താ പറയാ, അതിന്റെ പ്രത്യുൽപാദന ശേഷി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബൈനറി ഫിഷ, മൾട്ടിപ്പിൾ ഫിഷ് എന്നൊക്കെ പറഞ്ഞ ഒരു സെറ്റപ്പ് ഉണ്ട്. അതായത് വിഭജിച്ച് വിഭജിച്ച് ഒന്ന് രണ്ടെണ്ണമായി അങ്ങനെയൊക്കെയാണ് അത് അത് പ്രത്യുൽപാദനം ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ പറയാൻ വന്നെന്താ വെച്ചാൽ, ആലപ്പുഴയിലുള്ള കുട്ടി തലച്ചോറിൽ അമീബ ബാധിച്ചിട്ട് മരണപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്ന് പറഞ്ഞാല് അത് ശരിക്കും നമ്മുടെ നാട്ടിലുള്ളവർ പേടിക്കണോ വെച്ചാൽ പേടിക്കണോ, പക്ഷെ പേടിക്കണ്ട. അത് അങ്ങനത്തെ ഒരു രോഗമാണ്. മീൻസ് അതൊരു വളരെ റെയറസ്റ്റ് രോഗം കേട്ടോ. 2017 ആ ടൈമിലേറ്റോ റിപ്പോർട്ട് ചെയ്തായിട്ടൊക്കെ ഒരു ഓർമ്മ ഉണ്ട്. പേപ്പറിൽ വായിച്ചതോ സ്റ്റോറി കണ്ടതോ അങ്ങനെ എന്തായിട്ട് ഒരു ഓർമ്മ ഉണ്ട്. പിന്നെ സമീപ പറഞ്ഞാല് തോട്ടിലും പുഴകളിലും തടാകങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഒരു ചെറിയ ജീവി കേട്ടോ. അതിസൂക്ഷ്മമായ ഒരു ജീവിയാണ്. അതിലെ എല്ലാത്തിനും നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റില്ല. ചില ടൈപ്പ് അമീബയെ നമുക്ക് നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ നേരെ കണ്ടില്ല കേട്ടോ. ആരെങ്കിലും ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ. നൈക്ലേരിയ ഫോളേരി എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ഉണ്ട്, സോറി ഒരു അമീബ ഉണ്ട്. അത് വെറും 8 മൈക്രോമീറ്റർ മാത്രം വലിപ്പമുള്ള ഒരു അമീബ, ഒരു പാവ അമീബ. ബാക്ടീരിയനൊക്കെ തിന്ന് ജീവിക്കുന്ന ഒരു പാവ അമീബയാണ് സംഭവം. അത് എന്താ പറയാ, നമ്മളെ മൂക്കിലൂടെ കയറി പോയിട്ടുണ്ടാക്കിയ ഓരോ ഇക്കുമ്പത്താണ് നമ്മൾ കാണുന്നത്. പിന്നെ പൊതുവെ എല്ലാവർക്കും ഉള്ള തെറ്റിദ്ധാരണയാണ്, പ്രത്യേകിച്ച് നമ്മളെ നാട്ടിലുള്ള ഒരു ആൾക്കാർക്കൊക്കെ ഉള്ള തെറ്റിദ്ധാരണയാണ് ഇത്. എന്താ പറയാ, നമ്മളെ തോട്ടിലും പുഴയിലും പ്രത്യേകിച്ച് ഈ ചളിവെള്ളത്തിലൊക്കെ കുളിച്ചാലാണ് ഇങ്ങനത്തെ പ്രശ്നം, ഈ ഒരു അമീബ ബാക്ടീരിയ സോറി അമീബ ബാധിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉള്ളത്. പക്ഷെ അങ്ങനെയല്ല, പൊതുവെ അമീബ പറഞ്ഞാൽ ശുദ്ധജല തടാകങ്ങളിലും പിന്നെ അതേപോലെ സാധാ തോട്ടുകളിലും ഇതേമാരി കുളങ്ങളിലും എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു സാധനമാണ്. പിന്നെ ഈ നൈക്ലേരിയ ഫോളേരിയ പറഞ്ഞ സാധനം മെയിൻ ആയിട്ട് തീരെ ചൂടുവെള്ളമൊക്കെയുള്ള തടാകങ്ങൾ ഉണ്ടാവല്ലോ, അങ്ങനത്തെ ഏരിയകളിൽ അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ഒരു ഇതൊക്കെ കണ്ടുവരുന്നത്, നോർമൽ ആയിട്ട് കണ്ടുവരുന്നത്. അതേപോലെ ഉപ്പുവെള്ളത്തിലും അതേപോലെ ഈ ക്ലോറിനേറ്റഡ് വാട്ടറിലൊന്നും നമ്മൾ ഈ അമീബ കാണുന്നു കേട്ടോ. അത് എന്താ പറയാ, ക്ലോറിനേറ്റഡ് വാട്ടർ പറഞ്ഞാൽ നമ്മൾ ഈ ബീച്ച് ബോട്ടർ ഒക്കെ ഉള്ളതുണ്ടല്ലോ, അതിലൊന്നും നമ്മൾ ഈ അമീബ ഉണ്ടാവില്ല കേട്ടോ. അതേപോലെ ഇത് ഈ പണ്ടുണ്ടല്ലോ കേരളത്തിൽ സിഗലിലൊക്കെ ഉണ്ടെങ്കിലോ, ഈ വെള്ളത്തിൽ കൂടെ ഒക്കെ പകരണേ, അതേപോലെ വെള്ളത്തിൽ കൂടെ പകരണ ഒരു രോഗമല്ലത്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഈ മൂക്കിലൂടെ വെള്ളം കയറിയാൽ മാത്രമേ ഈ ഒരു സംഭവം പകരുള്ളൂ, മീൻസ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഏതൊക്കെ വെള്ളത്തിൽ ഉണ്ടാവണമെന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഞാൻ പറഞ്ഞ വളരെ റെയറസ്റ്റ് ആയിട്ടുള്ള ഒരു രോഗമാണ്, ഒരു അസുഖമാണ് ഇത്. ഇനി ഇപ്പത്തെ കാലമാണ് ഇനി എന്തൊക്കെ വരാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ കണ്ട് കൊറോണനെ കണ്ട് ശിഗല്ല മറ്റേത് മറിച്ചെന്നൊക്കെ നിപ്പാന്നൊക്കെ പറഞ്ഞ ഒരുപാട് സാധനങ്ങൾ കണ്ടത്, അപ്പൊ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെന്താ, ഇപ്പൊ ഡി എൻ എയിലൊക്കെ മ്യൂട്ടേഷൻ സംഭവിച്ച ഓരോ തുപ്പളാച്ചി സാധനങ്ങളൊക്കെ ഇപ്പൊ ഉണ്ടാവുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇത് സാധാ വെള്ളത്തിലുള്ള ബാക്ടീരിയനെയും ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ തിന്ന് ജീവിക്കുന്ന സാധനമാണ്. അത് നമ്മളിങ്ങനെ കുളത്തിലേക്ക് ചാടുന്ന ഒരു ചാട്ടത്തിൽ മൂക്കിലേക്ക് കയറിപ്പോയാൽ അത് നമ്മളെ തലച്ചോറിലെത്തും, അങ്ങനെയാണ് ഇത് തലച്ചോറിനെ ബാധിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞേ ഈ ഒരു സാധനം തലച്ചോറിലെത്തി മൂക്കിലൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ, ഒരു 7 ദിവസത്തിനുള്ളിൽ നമുക്ക് അതിന്റെ സിംപ്റ്റംസ് ഒക്കെ വരും. പനി, അതേപോലെ നെറ്റിന്റെ ഈ ഭാഗത്ത് ശക്തമായ തലവേദന, പിന്നെ അതേപോലെ ഛർദി ഓക്കാനിക്കാൻ വരിക, അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളുണ്ടാവും. ഇത് നേരെ നമ്മളെ മൂക്കിലൂടെ കയറിയിട്ട് നേരെ തലച്ചോറിന്റെ ഒരു ലെയർ ഉണ്ട്, മെനിഞ്ചസ് പറഞ്ഞിട്ട്. ആ മെനിഞ്ചസിനാണ് ഇൻഫെക്ഷൻ വരിക. ആ മെനിഞ്ചസിന് ഇൻഫെക്ഷൻ വരുന്നതോടുകൂടി നമുക്ക് അപസ്മാരത്തിനുള്ള ചാൻസ് ഉണ്ട്. പരസ്പര ബന്ധമില്ലാതെ അമ്മമാരൊക്കെ സംസാരിക്കാനുള്ള ഓരോ കണക്കുണ കാര്യങ്ങളൊക്കെ സംസാരിക്കും, അങ്ങനത്തെ ഓരോ പ്രശ്നമുണ്ട്. അതേപോലെ പെരടിന്റെ ഈ ഒരു ഭാഗത്ത് നല്ലൊരു വേദന ഉണ്ടാവും. കൊറോണ ഒക്കെ വരുമ്പോഴുള്ള മാതിരി ചിലവർക്ക് മണം നഷ്ടപ്പെടും, ടേസ്റ്റ് നഷ്ടപ്പെടും. ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, അതായത് 3 to 7 ദിവസത്തിനുള്ളിൽ എന്തായാലും നമുക്ക് അതിന്റെ സിംപ്റ്റംസ് വരും. അങ്ങനെ എന്തായാലും ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നേരെ ആശുപത്രിയിൽ പോവാ, ഡോക്ടറെ കാണാൻ കാര്യം പറയാം. ഇനിയിപ്പോ കൊളുത്ത് കുളിച്ച് പറയാൻ മടിയാണെങ്കിൽ അത് പറയാതെക്കരുത്, എന്തായാലും പറയണം. അല്ലെങ്കിൽ 8 പണിയിട്ടു മെനിഞ്ചസിലെത്തിയിട്ട് മെനിഞ്ചസിന് ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് തലച്ചോറാണ്, തലച്ചോറിനെ ലക്ഷ്യം വെച്ചിട്ടാണ് പോകുക. അപ്പോ ഈ തലച്ചോറിനെ നേരെ കാർന്ന് തിന്നാനുള്ള ഒരു ശേഷി നമ്മുടെ ഈ അമീബയ്ക്കുണ്ട്. ആ കുട്ടി അങ്ങനെ മരിച്ചത്, അപ്പോ അത് ഭയങ്കര ഡേഞ്ചറാണ്, കാരണം ഡെത്താണ്, പിന്നെ വേറൊരു ഓപ്ഷൻ ഇല്ല നമുക്ക്. അപ്പൊ വേഗം പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണേ തന്നെ ആംഫോട്ടോക്സിൻ ബി എന്നൊക്കെ പറഞ്ഞ ഓരോ ടൈപ്പ് സാധനങ്ങളുണ്ട്, അത് കഴിച്ച് നമുക്ക് ഒരു വിധത്തിന്റെ എന്താ പറയാ ഇൻഫെക്ഷൻ തടയാൻ സാധിക്കും. എന്തായാലും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ പോവാ, അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ കുളം കേട്ടോ. കൊറേ കാലത്തിന് ശേഷമാണ് നീന്തണേ, ചാടിക്കോ. അപ്പൊ കൊറേ കാലത്തിന് ശേഷം കേട്ടോ എല്ലാരും കൂടുതൽ വരുന്നേ. പണ്ടൊക്കെ നല്ല വൈബ്, ഒരുപാട് കാലം നമ്മളെ
നമ്മളെ വ്ളോഗ് ഇല്ലേ ഒരു ഒരു ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്ത് കുറച്ചു നേരം കേട്ടോ. പിന്നെയാണ് നമ്മള് യൂട്യൂബ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കാന്നുള്ള ഒരു മൈൻഡിൽ ഇങ്ങനെ. അതെ, ഞങ്ങളൊരു സുഹൃത്തുണ്ട്, ഓനുണ്ട്. നിങ്ങളെ വീഡിയോ കാണുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഓനിപ്പോ ജോലിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇല്ല, പുറത്താണ്. ഓന നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓനൊക്കെ ഞങ്ങളെല്ലാവരും കൂടി അന്ന് വ്ളോഗ് റീസ്റ്റാർട്ട് ചെയ്തിന് കേട്ടോ. പിന്നെയാണ് ഇങ്ങനെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഗൈസ് നല്ല അടിപൊളി മഴ ചെയ്തിട്ടോ, മഴയത്ത് കുളത്തിൽ നിൽക്കാറുണ്ട്, വളരെ വൈബുള്ള ഒരു സംഭവം. കുറെ കാലത്തിന് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞ ഇങ്ങനെ വരണേ കുളത്തിലേക്ക് വരണേ, ഏകദേശം ഈ കൊല്ലം ആദ്യമായിട്ടായിരിക്കും വരണേ. അപ്പൊ ഗൈസ് നമ്മള് അമീബേനെ കുറിച്ചുള്ള വീഡിയോ ഇത്രയൊക്കെ തന്നെ കേട്ടോ. ഇതിന് മുൻകരുതലായിട്ട് ഇപ്പൊ എന്തൊക്കെ എടുക്കണം എന്ന് വെച്ചാല് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഏഴ് അഞ്ചാറ് ദിവസത്തിനുള്ളിൽ, മീൻസ് മൂന്ന് ടു ഏഴ് ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും സിംപ്റ്റംസ് തോന്നുകയാണെങ്കിൽ, പനി, ഇവിടെയുള്ള വേദന, പെരടി വേദന ഒക്കെ തോന്നുകയാണെങ്കിൽ എന്തായാലും ഹോസ്പിറ്റലിൽ പോവാ, ഡോക്ടറെ കണ്ട് കാര്യം പറയാം. പിന്നെ കുളത്തിലിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അർത്ഥമില്ല, കാരണം ഇത് അനാകൊണ്ട വലിയ സാധനമൊന്നുമല്ല അല്ലേ. മുക്കിൽ വെള്ളം കയറിയാല് ഏഴ് ദിവസത്തിനുള്ളിൽ ലക്ഷണം അറിയും. ഞാൻ പറയുമ്പോ അജി താന്നോ എന്നിട്ട് അഞ്ചേരോ അടിയിൽ നിന്ന് തന്നെ അഞ്ചേരം എണ്ണിട്ട് പൊന്തിയാ മതി. ആ താവോ അപ്പൊ ഗൈസ് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണ അടുത്തുള്ള ഒരു കാര്യമായിട്ട് പറയാൻ പറഞ്ഞു. ഇന്നലെ മിനിയാന്നായിട്ട് സുക്കറിന്റെ ഒരു ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ത്രെഡ്സ് പറഞ്ഞിട്ട്. അപ്പൊ എന്താ സംഭവം നിക്ക് വലിയ പിടുത്തില്ല, അതിലും കയറുന്നു ഫോളോ ചെയ്യാം. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടണേ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പിന്നെന്താ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണം. അതൊക്കെ